जय जनार्थना कृष्णा राधिका पते, जन विमोचना कृष्णा जन्म मोचना, गरुड वाहना कृष्णा गोपिका पते, नायन मोहना कृष्णा नीरजेक्षणा, सुजन बांधवा कृष्णा सुंदराकृति, नयन कोमला कृष्णा माधवा हरे हरे कृष्णा सर्वं कृष्णा अर्पणमस्तु सुस्तिगेलेक्क एल्लावर्क्कु स्वागतम यमुना नदिकरयिल कदंब वृक्षंगलुडे नडुविलायिट्ट गोपीवधु समेतनायि विराजिक्कुन्न कायांबूवर्णनाय ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്കെല്ലാവർക്കും മംഗളം അരുളട്ടെ. ഗർഗഭാഗവതത്തിൽ മാധുര്യഖണ്ഡത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഭഗവാന്റെ മധുരതരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ലീലകൾ ആ 12 വനങ്ങളിലും അരങ്ങേറുകയാണ്. അങ്ങനെ ബഹുളാശ്വനോട് നാരദര് ഭഗവാന്റെ മാധുര്യതരമായിട്ടുള്ള ലീലകളുടെ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. മാധുര്യഖണ്ഡത്തിലെ ആദ്യത്തെ അധ്യായമായ ശ്രുതി രൂപോപാഖ്യാനത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഭഗവാന് വൃന്ദാവനത്തിൽ അനേക ഗോപികാ വൃന്ദങ്ങളുണ്ട്. അതായത് ഓരോ കൂട്ടത്തിലും 10-20 ഗോപികമാരുണ്ടാവും. അങ്ങനെ ധാരാളം ഗോപികാ വൃന്ദമുണ്ട്. അപ്പൊ ഇതില് കുറച്ച് ഗോപികമാര് അവരേത് രീതിയിലാണ് ഭഗവാനെ സിദ്ധിച്ചത്? കുറച്ച് ഗോപികമാര് വൃന്ദാദേവിയെ നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടാണ് ഭഗവാന്റെ ആ സാമീപ്യം അവർക്ക് ലഭിച്ചത്. അങ്ങനെ ഈ ഭഗവാൻ അവർക്ക് വാക്കുകൊടുത്തു, ഒരു ദിവസം അവരുടെ കൂടെ രാസലീല നൃത്തമാടാനായിട്ട് താൻ വരും എന്ന് വാക്കുകൊടുത്ത പ്രകാരം കുറച്ച് ഗോപികമാർ ഭഗവാനെ അങ്ങനെ കാത്തിരിക്കുകയാണ് യമുനാ നദിയുടെ തീരത്ത്. പക്ഷേ ഭഗവാൻ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും എത്തിയില്ല. ഗോപികമാർക്ക് വല്ലാത്ത വിഷമായി. ഗോപികമാര് കണ്ണൊക്കെ നിറഞ്ഞു, അവര് വിലപിക്കാൻ തുടങ്ങി. ഭഗവാനെ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ നാഥൻ, അങ്ങയെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഈ അർദ്ധരാത്രിയിൽ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് ഭഗവാൻ എവിടെയാണ് പോയത്? വളരെ വിഷമമുണ്ട്. ഞങ്ങളെ ഇങ്ങനെ വിലപിക്കാൻ വിട്ടിട്ട്, അനാഥകളെ പോലെ വിലപിക്കാൻ വിട്ടിട്ട് അങ്ങ് എവിടെയാണ് പോയത്? അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോപികമാരുടെ അടുത്തേക്ക് ശ്യാമസുന്ദരനായ ഭഗവാൻ അതാ പെട്ടെന്ന് കടന്നു വരികയാണ്. ഭഗവാൻ എപ്പോഴും ഒരു കള്ളച്ചിരിയും കള്ളനോട്ടവുമാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോ ഗോപികമാരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോപികുമാർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഭഗവാന്റെ അടുത്ത് ഓടി വന്നിട്ട് ഭഗവാന്റെ വസ്ത്രങ്ങളിലൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് പറയാണ്, കൃഷ്ണ കഷ്ടമുണ്ട് കേട്ടോ, ഇത്ര ക്രൂരനാവരുത്, ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുകയാണ് അങ്ങേ, ഇങ്ങനെ ഞങ്ങളോട് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കുന്നു, കഷ്ടമുണ്ട് കേട്ടോ. അപ്പോ കൃഷ്ണൻ ഇങ്ങനെ കള്ളച്ചിരി തൂക്കി പറയും, നിങ്ങളോട് സ്നേഹം കുറഞ്ഞു പോയത് കൊണ്ടല്ല കേട്ടോ ഞാൻ വൈകിയത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. സൂര്യൻ എത്ര ദൂരത്ത് നിന്നാലും സൂര്യനെ കണ്ടാൽ അപ്പോൾ താമര വിരിയും. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് സ്നേഹത്തിന് പ്രേമത്തിന് ഒരു തടസ്സം ഉണ്ടാക്കുന്ന കാര്യമല്ല. കാരണം യഥാർത്ഥ സ്നേഹം ദൂരം കൊണ്ട് ഒരിക്കലും ഇല്ലാതെയാവില്ല. സ്നേഹിക്കുന്നവർ തമ്മിൽ കുറേ നാൾ കാണാതിരുന്നെന്ന് പറഞ്ഞോ മിണ്ടാതിരുന്നെന്ന് പറഞ്ഞോ ഒന്നും ആ സ്നേഹം ഇല്ലാതാവില്ല. അങ്ങനെ ഇല്ലാതാകുന്ന സ്നേഹം യഥാർത്ഥമായിട്ടുള്ള സ്നേഹവുമല്ല. നമ്മുടെ ഈ ഭക്തി എന്ന് പറയുന്നത് പ്രേമം തന്നെയാണ്. ഭഗവാനോടുള്ള സ്നേഹമാണ്, ഭഗവാനോടുള്ള പ്രേമത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. നമുക്ക് ആദരവ് തോന്നുന്ന, ആരോട് തോന്നുന്ന സ്നേഹവും ഭക്തി തന്നെയാണ്. രണ്ട് കമിതാക്കൾ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അനുരാഗമാണെങ്കിൽ, നമുക്ക് ഒരുപാട് ആരാധിക്കുന്ന ഒരാളോട് തോന്നുന്ന സ്നേഹം എന്ന് പറയുന്നതാണ് ഭക്തി. ആ ഭക്തിയാണ് ഗോപികമാർക്ക് ഭഗവാനോട്. ആ ഭക്തി എന്ന് പറയുന്ന പ്രേമമാണ്, അതെന്ന് പറയുന്ന നിഷ്കാമമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള പ്രേമമാണ്. ഇപ്പം ഗോപികമാർ പറയുന്നുണ്ട്, വേറൊന്നിനും വേണ്ടിയിട്ടുള്ള കൃഷ്ണ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്നത്, അങ്ങയുടെ സാമീപ്യം മാത്രം മതി ഞങ്ങൾക്ക്. അപ്പം ആ സാമീപ്യം മാത്രമേ കൊതിക്കുന്നുള്ളൂ, വേറൊന്നും ഭഗവാനിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. വേറെ എന്തെങ്കിലും മോഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ല അവർ കൃഷ്ണനെ ഇങ്ങനെ ഭക്തിപൂർവം സ്നേഹിക്കുന്നത്. അത് ഭഗവാനും വളരെ ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിഷ്കാമമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ആ മാധുര്യ പ്രേമ ഭക്തി എന്ന് പറയുന്നത് ഒരിക്കലും ദൂരം കൊണ്ട് ഇല്ലാതെ ആകുന്നതല്ല. അതാണ് ഭഗവാൻ ഗോപികമാരോടും പറയുന്നത്. അപ്പൊ ഗോപികമാര് ചോദിക്കും, പിന്നെ എന്തുകൊണ്ട് അങ്ങ് വൈകി? അപ്പൊ ഭഗവാൻ പറയും, എന്റെ ഗുരുവായ ദുർവാസാവ് ഭാണ്ഡീരവനത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പാദപൂജ ചെയ്യാൻ വേണ്ടി ഞാൻ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭാണ്ഡീരവനത്തിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അത്
അതുകൊണ്ടാണ് ഞാൻ വായിക്കിയത്. എന്നിട്ട് ഭഗവാൻ ഗോപികമാർക്ക് ഗുരുപൂജയുടെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ്. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ജ്ഞാനമാകുന്ന അഞ്ജനശില കൊണ്ട് അകറ്റി നമ്മുടെ കണ്ണുകളെ തുറപ്പിച്ച് ജ്ഞാനമാകുന്ന പ്രകാശം നമുക്ക് നൽകുന്ന ആളാണ് ഗുരു. ആ ഗുരുവിൻ്റെ സ്ഥാനം ബ്രഹ്മാ മഹേശ്വരന്മാർക്കും മുകളിലാണ്. ആ പരബ്രഹ്മമൂർത്തിയുടെ സ്ഥാനം തന്നെയാണ് ഒരു ഗുരുവിനുമുള്ളത്. നമ്മൾ എല്ലാ ദേവീദേവന്മാരെയും ആരാധിക്കുന്നത് പോലെ പ്രധാനമാണ് നമ്മുടെ ഗുരുക്കന്മാരെയും ആദരിക്കുക, ബഹുമാനിക്കുക, സേവിക്കുക എന്നുള്ളത്. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ജ്ഞാനമാകുന്ന അഞ്ജനശില കൊണ്ട് അകറ്റി നമ്മുടെ കണ്ണുകളെ തുറപ്പിച്ച് ജ്ഞാനമാകുന്ന പ്രകാശം നമുക്ക് നൽകുന്ന ആളാണ് ഗുരു. ആ ഗുരുവിൻ്റെ സ്ഥാനം ബ്രഹ്മാ മഹേശ്വരന്മാർക്കും മുകളിലാണ്. ആ പരബ്രഹ്മമൂർത്തിയുടെ സ്ഥാനം തന്നെയാണ് ഒരു ഗുരുവിനുമുള്ളത്. നമ്മൾ എല്ലാ ദേവീദേവന്മാരെയും ആരാധിക്കുന്നത് പോലെ പ്രധാനമാണ് നമ്മുടെ ഗുരുക്കന്മാരെയും ആദരിക്കുക, ബഹുമാനിക്കുക, സേവിക്കുക എന്നുള്ളത്. അറിവാകുന്ന അമൃതം നമുക്ക് പകർന്നു നൽകുന്ന ആ ഗുരുവിനെ ഒരിക്കലും അപമാനിക്കാനോ നിന്ദിക്കാനോ പാടില്ല. അങ്ങനെ ഗുരുപൂജ കഴിഞ്ഞ് ഗുരുവിനെ സേവിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ സ്വയം മറന്ന് ഗുരു ശുശ്രൂഷയിൽ മുഴുകിയിരുന്നത് കൊണ്ടാണ് ഇവിടേക്ക് എത്താൻ ഞാൻ വൈകിപ്പോയത്. പരിപൂർണതമനായ സാക്ഷാൽ ഭഗവാൻ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥൻ തൻ്റെ ഗുരുവിനെ കുറിച്ച് പറയുന്നത് കേട്ട് ഗോപികമാർക്ക് അതിയായ സന്തോഷം തോന്നി. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഗോപികമാർ പറഞ്ഞു, അങ്ങയുടെ പരിപൂർണതമനായ അങ്ങയുടെ ഗുരുവായ ദുർവാസാവ് മഹർഷിയെ ഞങ്ങൾക്കും ഒന്ന് കാണാൻ തോന്നുകയാണ്. ആ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സേവനം ഞങ്ങൾക്കും നൽകണമെന്ന് ഒരു ആഗ്രഹം തോന്നുകയാണ് കൃഷ്ണ. ഞങ്ങളുടെ ഇംഗിതം സഫലമാകാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കും, യമുനാ നദിക്കരയുടെ അപ്പുറം ഭാണ്ഡീരവനത്തിലാണ് ദുർവാസാവു മഹർഷി. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ് അദ്ദേഹം. കഴിയുമെങ്കിൽ അദ്ദേഹത്തിന് നല്ല ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കൂ. അദ്ദേഹത്തിന് വളരെ വളരെ സന്തോഷമാകും. ഗോപികമാർക്ക് വളരെ സന്തോഷവും. ഗോപികമാരെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പോൾ അവർ പിറ്റേ ദിവസം രാവിലെ വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കുകയാണ്. ലഡു, ജിലേബി, മോര്, തൈര്, പായസം, വെണ്ണ, അങ്ങനെ വിവിധ വിഭവങ്ങളുമായിട്ട് യമുനയുടെ തീരത്തേക്ക് പോവാണ് ദുർവാസാവ് മുനിയെ കാണാനായിട്ട്. അപ്പോഴാണ് നോക്കുമ്പോൾ യമുന കര കവിഞ്ഞൊഴുകുകയാണ്. വളരെ സങ്കടം തോന്നുകയാണ് ഗോപികമാർക്ക്. എന്താ ചെയ്യുക, എങ്ങനെ യമുന കടക്കും? അപ്പോഴാണ് നമ്മുടെ ഭഗവാൻ അവിടേക്ക് വരുന്നത്. വാസുദേവനെ കാണുന്ന ഗോപികന്മാർ വിലപിച്ചുകൊണ്ട് പറയും, കൃഷ്ണ ഇതാ കണ്ടില്ലേ, യമുന കര കവിഞ്ഞൊഴുകുകയാണ്, എങ്ങനെ ഞങ്ങൾ അപ്പുറം കടക്കും? ഭഗവാൻ കള്ളച്ചിരി തൂക്കി ഗോപികമാരോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്, ഞാൻ പറയുന്ന പോലെ പറഞ്ഞു, ശ്രീകൃഷ്ണൻ ബാലബ്രഹ്മചാരിയാണ് എന്നുണ്ടെങ്കിൽ യമുനെ ഞങ്ങൾക്ക് വഴിതരും. ഗോപികമാർക്ക് കൃഷ്ണൻ പറഞ്ഞൊന്നും അറിയില്ല. ബ്രഹ്മചാരി, ബാലബ്രഹ്മചാരി, ആ എന്തായാലും കൃഷ്ണൻ പറഞ്ഞതല്ലേ, ആ അങ്ങനെ തന്നെ പറഞ്ഞേക്കാം. ആ ഗോപികമാരെല്ലാവരും അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്, വിഭവങ്ങളൊക്കെ കയ്യിലുണ്ട്. എന്നിട്ട് കരകവിഞ്ഞൊഴുകുന്ന യമുനയോട് ചോദിക്കുകയാണ്, യമുനാദേവി, ഞങ്ങളുടെ ശ്രീകൃഷ്ണൻ വസുദേവ കൃഷ്ണൻ ബാല ബ്രഹ്മചാരിയാണ് എന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങൾക്ക് വഴി തരൂ. അത്ഭുതം എന്ന് പറയട്ടെ, അത്രയും നേരം അതിശക്തമായി ഒഴുകിക്കൊണ്ടിരുന്ന യമുന പെട്ടെന്ന് നൂലുപോലെ ചുരുങ്ങി. എന്നിട്ട് അതാ ഒരു കുഞ്ഞു വഴി കൊടുക്കുകയാണ് യമുന മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോപികമാർ. ഗോപികമാർ സന്തോഷത്തോടു കൂടി പാട്ടും പാടി തുള്ളിച്ചാടി യമുന കടന്ന് ഭാണ്ഡീരവനത്തിലേക്ക് പോവുകയാണ്. ഭാണ്ഡീരവനത്തിലെത്തുന്ന ഗോപികമാർ കാണുന്നത് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ദുർവാസാവ് മഹർഷിയാണ്. ദുർവാസാവ് മഹർഷി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഗോപികമാർ വളരെ നിശബ്ദരായിട്ട് ദുർവാസാവ് മഹർഷിയുടെ ചുറ്റിനും അങ്ങനെ നിന്നു. നിഷ്കളങ്കകളായിട്ടുള്ള ഗോപികമാർ ഭഗവാനെ അഗമ്യമായി സ്നേഹിക്കാൻ മാത്രമേ അവർക്കറിയാവൂ. അവരുടെ ജീവനും ജന്മവും എല്ലാം ആ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് നടക്കുന്ന ആ ഗോപികമാരെ കണ്ടാൽ ധ്യാനത്തിൽ നിന്ന് ഉണരാതിരിക്കാൻ
തുറുവാസാവിന് പോലും സാധിക്കില്ല. അത്രയുമാണ് ഭഗവാന്റെ ഭക്തരുടെ സ്ഥാനം എന്ന് പറയുന്നത്. സാഷ്ടാംഗ പ്രണാമം നടത്തി ചുറ്റിനു നിൽക്കുന്ന ഗോപികമാരെ ചെറു പുഞ്ചിരിയോടുകൂടി വരവേൽക്കുകയാണ് ദുർവാസാവ്. എന്നിട്ട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ കയ്യിലൊക്കെ? അപ്പൊ ഗോപികമാർ പറയും, ഞങ്ങളുടെ കയ്യിൽ 56 വിഭവങ്ങളുണ്ട്, എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദുർവാസാവ് പറയും, ഇത്രയും വിഭവങ്ങൾ ഞാൻ എങ്ങനെ കഴിക്കും? ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ തന്നെ എനിക്കിത് വായിൽ വെച്ചു തരും, നിങ്ങൾ എന്നെ ഊട്ടുക. ഗോപികമാർക്ക് വളരെ സന്തോഷമാവും. അപ്പോ ഞാൻ മുന്നിൽ എന്ന് പറഞ്ഞിട്ട് പരസ്പരം അവർ തമ്മിലൊരു ചെറിയൊരു അട്ടിപ്പിടി നടക്കുകയാണ് അവിടെ. ആദ്യം ആര് ദുർവാസാവിനെ ഊട്ടും. അങ്ങനെ എല്ലാ ഗോപികുമാർ കൊടുത്ത വിഭവങ്ങളും, എല്ലാം 56 വിഭവങ്ങളും ദുർവാസാവ് അപ്പടി വായലാക്കി. അങ്ങനെ എല്ലാം കഴിഞ്ഞു, ഗോപികന്മാർക്ക് തിരിച്ചു പോണം. ദുർവാസാവ് മാഷി എല്ലാ ഗോപികന്മാരെയും അനുഗ്രഹിച്ചു. ഇപ്പോഴും സന്തോഷവതികളായിരിക്കൂ, സദാ നിങ്ങളിൽ ഭഗവാന്റെ പ്രേമം നിലനിൽക്കും. അങ്ങനെ അനുഗ്രഹിച്ചു. ഗോപികുമാർ സന്തോഷത്തോടുകൂടി തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് ആലോചിക്കുന്നത്, അയ്യോ ഇങ്ങോട്ട് വരുമ്പോ കാളിന്തി ആ കര കവിഞ്ഞൊഴുകുകയായിരുന്നു, കൃഷ്ണനാണ് രക്ഷിച്ചത്, ഇനി തിരിച്ചു പോകുമ്പോ എന്താ ചെയ്യാം? അപ്പോ ഈ കാര്യം നേരെ ദുർവാസാവിനോട് പറയും. ഗോപികമാരുടെ വാക്യം അത് കേൾക്കുന്ന ദുർവാസാവ് വളരെയധികം മനസ്സിൽ ഇങ്ങനെ സന്തോഷിക്കുകയാണ്, കൃഷ്ണൻ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട്. ബാലബ്രഹ്മചാരി ആണെന്നുണ്ടെങ്കിൽ വഴി തരൂ എന്നല്ലേ കൃഷ്ണൻ പറഞ്ഞത്. അപ്പോ ദുർവാസാവ് അതുപോലെ തന്നെ ഗോപികമാരോട് പറയാണ്, നിങ്ങള് കാളിന്ദി നദിയോട് പറയൂ, യമുനാ ദേവിയോട് പറയൂ, കറുകച്ചാറു മാത്രം ഭക്ഷിച്ചുകൊണ്ട് നിത്യ ഉപവാസിയായി ഇരിക്കുന്ന ആളാണ് ദുർവാസാവ് മഹർഷിയെങ്കിൽ യമുനാദേവി ഞങ്ങൾക്ക് വഴി തരും. അപ്പോ ഗോപികമാർക്ക് തെല്ലൊരു സംശയം, നിത്യ ഉപവാസി കറുകച്ചാറ് മാത്രം ഭക്ഷിക്കുന്ന ആളോ? എന്തായാലും ദുർവാസാവ് മഹർഷി പറഞ്ഞതല്ലേ, ഇനി മറു ചോദ്യം ഒന്നും ചോദിക്കേണ്ട. നേരെ അവർ ചെല്ലുന്നു, യമുനാ നദിക്കരയിൽ ചെല്ലുന്നു. ദുർവാസാവ് പറഞ്ഞ അതേ വാക്യം അതേപോലെ തന്നെ ആവർത്തിക്കുന്നു. പെട്ടെന്ന് യമുന വഴി കൊടുക്കുന്നു. യമുന നദി കടന്ന് ഗോപികമാര് വീണ്ടും കൃഷ്ണന്റെ അടുക്കലേക്ക് എത്തിച്ചേരുകയാണ്. എന്നാൽ ഗോപികമാരുടെ മനസ്സിൽ ആ ചോദ്യം, ആ സംശയം അപ്പോഴും അവശേഷിക്കുകയാണ്. സദാ ഗോപികമാരുടെ കൂടെ വിരാജിക്കുന്ന ശ്രീകൃഷ്ണൻ ബാലബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞപ്പോ യമുന വഴി മാറിത്തന്നു. അത്രയും വിഭവങ്ങൾ കഴിച്ച ദുർവാസാവ് നിത്യ ഉപവാസിയാണെന്ന് പറഞ്ഞപ്പോ യമുന വഴി മാറിത്തന്നു. രണ്ടും അസത്യങ്ങളാണല്ലോ. ഈ രണ്ട് അസത്യവാക്യം കേട്ടിട്ട് യമുനാദേവി എങ്ങനെയാണ് വഴി മാറിത്തന്നത്? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ബഹുളാശനും ഇതേ സംശയമാണ് തോന്നിയത്. നാരദരോട് ഇത് ചോദിക്കുകയും ചെയ്തു. ഒരു കഥയുണ്ട്, നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കും, ആരാണ് ഈ ലോകത്തിലെ ഒരേ ഒരു നിത്യ ബ്രഹ്മചാരി? അപ്പോ നാരദര് ഇതിന് മറുപടി പ്രതീക്ഷിച്ച് നിൽക്കുന്നത് തന്റെ പേര് തന്നെയാണ്. കാരണം നാരദരും നിത്യബ്രഹ്മചാരിയാണ്. പക്ഷെ ബ്രഹ്മാവ് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന പേരാണ് പറയുന്നത്. ഇപ്പോൾ ചെന്നു കഴിഞ്ഞാല് ദ്വാപരയുഗമാണ്, വൃന്ദാവനത്തിൽ അവിടെ ഭഗവാനുണ്ട്. ഗോപി ജനങ്ങളുമായിട്ട് വിഹരിക്കുന്ന ആ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ് യഥാർത്ഥമായിട്ടുള്ള ഒരേ ഒരു നിത്യ ബ്രഹ്മചാരി. ഇത് കേട്ടിട്ട് അന്ന് നാരദരും ഒന്ന് ഞെട്ടിയതാണ്. ബ്രഹ്മാവിനോട് നാരദർ ചോദിക്കുന്നുണ്ട്, സദാ സ്ത്രീകളുമായി വിഹരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്രകാരമാണ് നിത്യ ബ്രഹ്മചാരിയായി മാറുന്നത്? ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അഷ്ടമൈഥുനങ്ങളെ ഒഴിവാക്കണം. സ്ത്രീകളോട് സഹവസിക്കുന്നത് തുടങ്ങി സ്ത്രീകളെ നോക്കുക, സ്ത്രീകളെ കാണുന്നത് പോലും ഒരു ബ്രഹ്മചാരിക്ക് നിഷിദ്ധമാണല്ലോ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ബ്രഹ്മചാരിയായി മാറുക? അപ്പൊ ബ്രഹ്മാവ് ചിരിച്ചുകൊണ്ട് പറയുന്നത് ഇപ്രകാരമാണ്, ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ, അതായത് സദാസമയവും ആ ബ്രഹ്മത്തിൽ തന്നെ മനസ്സുറപ്പിച്ചവൻ. ആ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയും, അതായത് ആ ആത്മബോധത്തിൽ തന്നെ ജീവിക്കുന്നവൻ. സോ ചുറ്റിനും എന്തൊക്കെ മായയുണ്ടെങ്കിലും, എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിലും, അതിനെയൊക്കെ ആ ഇന്ദ്രിയ ആസക്തികളെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ കെൽപ്പുള്ളവൻ, ഭഗവാനിൽ തന്നെ മനസ്സ് ഉറപ്പിച്ച് നിക്ഷിപ്തമായി ജീവിക്കാൻ കെൽപ്പുള്ളവനാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത്. അതായത് എത്ര സ്ത്രീകളെ കണ്ടാലും, ചുറ്റിനു കൂടിയാലും, ഇനി സ്ത്രീകൾ പ്രകോപിപ്പിച്ചാൽ പോലും അതിലൊന്നും തന്നെ മനസ്സിളകാതെ, അതിലൊന്നും തന്നെ ആസക്തനാകാതെ,
ആ ബ്രഹ്മത്തിൽ തന്നെ ആ സെൽഫ് ആ സ്വയം ആ താൻ ബ്രഹ്മമാണ് എന്നുള്ള ആ സത്യത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് ജീവിക്കുന്നവൻ. അത് ഈ ലോകത്ത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ശ്രീകൃഷ്ണന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാണ് ബ്രഹ്മാവ് നാരദർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇതേ ഉത്തരം തന്നെ നാരദർ ബഹുളാശനോടും പറയുന്നു. ഗോപികമാർക്ക് ഭഗവാൻ നൽകുന്ന മറുപടി കേൾക്കണ്ട ഭഗവാൻ ഒരു കള്ളച്ചിരിയോടുകൂടി ഗോപികമാർക്ക് മറുപടി നൽകുകയാണ്. ഗോപികമാരെ, ഞാൻ മമതാരഹിതനാണ്. എനിക്കങ്ങനെ പ്രത്യേകമായിട്ട് ആരോടും ഒരു പ്രത്യേക സ്നേഹമോ മമതയോ ഒന്നുമില്ല. നിരഹങ്കാരിയും സർവസമനും സർവകനും ഗുണാതീതനും സർവപരനുമാണ് ഞാൻ. ഭക്തൻ എന്നെ എങ്ങനെയാണോ ഭജിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ അവനെയും കാണുന്നു. ഇത് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകത്തിലെ ഭഗവാൻ അർജുനനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യേ യഥാ മാം പ്രപദ്യതേ താം തദൈവ ഭജാമ്യഹം. ഒരാൾ എന്നെ എപ്രകാരമാണോ സമീപിക്കുന്നത് എന്റെ സമീപനവും അയാളോട് അപ്രകാരം തന്നെയായിരിക്കും. പിന്നെ ഭഗവാൻ പറയുകയാണ്, ജ്ഞാനികളോടും യോഗികളോടും സജ്ജനങ്ങളോടും എല്ലാം ഞാൻ ഇതുപോലെയായിരിക്കും, ഒരേപോലെയായിരിക്കും ഞാൻ. കർമ്മഫലം ഇച്ഛിക്കാതെ കർമ്മം എപ്രകാരമാണ് ചെയ്യേണ്ടത് അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കാനാണ് ഞാൻ ഈ ഭൂമിയിൽ ഇപ്രകാരം മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത് പോലും. ഫലയിച്ച കൂടാതെ കർമ്മം ചെയ്യുന്നവനെയാണ് പണ്ഡിതൻ എന്ന് വിളിക്കുന്നത്. ഇനി ഫലയിച്ചേ ത്യജിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവനെയാണ് ജ്ഞാനി എന്ന് വിളിക്കുന്നത്. ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും പുണ്യവും പാപവും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഫലയിച്ചേ ത്യജിച്ചുകൊണ്ട് ആത്മാരാമനായി ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇനി എല്ലാ കർമ്മഫലങ്ങളെയും ഭഗവാനിൽ സമർപ്പിക്കുന്നവർക്ക് അതിൽ ഒരു പുണ്യവും പാപവും ബാധിക്കുകയും ഇല്ല. അതായത് ഒരു താമര ഇലയിൽ വെള്ളം നിൽക്കുന്നത് പോലെ വേണം കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ. അപ്പോ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പാപവും ഇല്ല പുണ്യവും ഇല്ല. ഇത്രയധികം ഗോപികമാർ ഭഗവാനെ സ്നേഹിക്കുന്നു, ഭഗവാന്റെ കൂടെ നൃത്തം ചെയ്യുന്നു, ഇതൊക്കെ അവരുടെ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾ ഭഗവാൻ നിവർത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ഭഗവാന് പ്രത്യേകമായിട്ടുള്ള മമതയോ പക്ഷാപാതമോ ഒന്നുമില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്നു, ആരോടും പ്രത്യേകമായിട്ടുള്ള ഒരു ആസക്തിയുമില്ല, ഒന്നിനോടും ആസക്തിയില്ല, ഒന്നിനോടും ഭഗവാൻ പറ്റിച്ചേർന്ന് നിൽക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ നിത്യ ബ്രഹ്മചാരിയായി തുടരുന്നു. എന്തൊക്കെ മായകൾ തങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിലും ഇതിലൊന്നും തന്നെ ആസക്തനാവാതെ ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പാപപുണ്യങ്ങൾ ഇല്ലാതെ കഴിയുന്ന പരമ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഗോപികമാർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഭഗവാൻ ബ്രഹ്മചാരി ആയത്. പക്ഷെ വീണ്ടും ഒരു സംശയം, ഇത്രയധികം ഭക്ഷണം തങ്ങളിൽ നിന്ന് ഭക്ഷിച്ച ദുർവാസാവ് എപ്രകാരമാണ് നിത്യ ഉപവാസിയായി മാറുക? അപ്പോ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ദുർവാസാവ് നിത്യ ഉപവാസി തന്നെയാണ്. കാരണം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദുർവാസാവ് അത്രയും ഭക്ഷണം കഴിച്ചത്. ദുർവാസാവിന് ഭക്ഷണത്തിനോട് യാതൊരു ആർത്തിയും ഇല്ല. ഭക്ഷണം തന്നപ്പോ അത് കഴിച്ചു, അത് നിങ്ങളെ നിർബന്ധപൂർവ്വം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം അദ്ദേഹം ആ ഭക്ഷണം കഴിച്ചില്ലായിരുന്നെങ്കിലോ നിങ്ങൾക്കൊക്കെ വളരെയധികം വിഷമാവും. അപ്പോ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം ഭക്ഷണം കഴിച്ചു. എന്നാൽ ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഓരോ പ്രാവശ്യവും നിങ്ങൾ ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം എന്താണ് മനസ്സിൽ മന്ത്രിക്കുന്നതെന്ന് അറിയാമോ? സർവം കൃഷ്ണ അർപ്പണമസ്തു. അതായത് ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോഴും അത് കഴിച്ചു കഴിയുമ്പോഴും അദ്ദേഹം അതെല്ലാം സമർപ്പിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ ഒന്നും തന്നെ ദുർവാസാവ് എടുത്തിട്ടില്ല, എല്ലാം ഭഗവാനാണ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഗോപികമാരോട് കൃഷ്ണൻ പറയാണ്, ഇപ്പോ ദാ എന്റെ വയറ് നോക്കൂ. അപ്പം ഗോപികുമാർ നോക്കുമ്പോൾ കൃഷ്ണന്റെ വയറും ഇങ്ങനെ കുമ്പം ഇങ്ങനെ വീർത്തിരിക്കുകയാണ്. അവ പറയും, അവിടെ ദുർവാസാവാണ് ഭക്ഷിച്ചതെങ്കിലും വീർത്തത് എന്റെ വയറാണ്, കാരണം എല്ലാം എന്നിൽ സമർപ്പിച്ചിട്ടാണ് ദുർവാസാവ് ഭക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിത്യ ഉപവാസിയായി തുടരുകയും ചെയ്യുന്നു. ഭഗവാന്റെ ഈ മറുപടി കേൾക്കുമ്പോൾ ഗോപികുമാരുടെ എല്ലാ സംശയങ്ങളും മാറും. ഭഗവാന്റെ മഹിമയെ ഓർത്ത് അവർ അഭിമാനിക്കുന്നു. ഭഗവാന്റെ ചുറ്റിനും അങ്ങനെ നിന്നിട്ട് കൈകോർത്ത് പിടിച്ച് നൃത്തം ചെയ്ത് ഭഗവാന്റെ മഹിമകൾ പാടി പുകഴ്ത്തുകയാണ് ഗോപികമാർ. ഇങ്ങനെയാണ് ഗർഗഭാഗവതത്തിലെ മാധുര്യഖണ്ഡത്തിലെ ആദ്യത്തെ അധ്യായം അവസാനിക്കുന്നത്. ഈ അധ്യായത്തിലൂടെ പലരുടെയും വലിയൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഭഗവാൻ തരുന്നത്.
അതായത് നമ്മൾ ഭൗതികമായിട്ടുള്ള ജീവിതം ജീവിക്കുകയാണ്, ലൗകിക ജീവിതമാണ്. അപ്പൊ ഈ ലൗകിക ജീവിതത്തിൽ എപ്രകാരമാണ് ഇങ്ങനെ ആധ്യാത്മികത കൊണ്ടുപോകാൻ സാധിക്കുന്നത്? എങ്ങനെയാ ബ്രഹ്മചാരിയായിട്ടൊക്കെ ഒരു ഗൃഹസ്ഥന് മാറാൻ സാധിക്കുന്നു? അതിന്റെ ഉത്തരമാണ് ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു തന്നത്. നമ്മൾ എല്ലാത്തിലും മിതത്വം പാലിക്കുക, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക. അത് നമ്മളിൽ നിക്ഷിപ്തമാണ് ഈ ജന്മത്തിൽ. അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ധർമ്മം. എന്നാൽ അതിലൊന്നും തന്നെ പറ്റിച്ചേരരുത്, അറ്റാച്ച്ഡ് ആവരുത്, ആസക്തി ഉണ്ടാവരുത്. അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുമ്പോഴാണ് ഇതൊക്കെയും നമുക്ക് ദുഃഖമായി പരിണമിക്കുന്നത്. അപ്പോ ഭഗവാൻ എല്ലാം എന്തുകൊണ്ടൊരു പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട വലിയ പാഠം. കാരണം ഒന്നിലും അറ്റാച്ച്ഡ് അല്ല, എന്നാൽ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഇതിലൊന്നും തന്നെ അദ്ദേഹം പറ്റിച്ചേരുന്നില്ല. അപ്പോൾ ഇത് ഭഗവാന്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട വലിയൊരു കാര്യമാണ്. നമ്മുടെ ഈ ലൗകിക ജീവിതത്തിലും നമുക്ക് ഈശ്വരാർപ്പണ ബോധത്തോടുകൂടി ആധ്യാത്മികതയിലൂന്നി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ മിതത്വത്തോടുകൂടി ജീവിക്കുന്ന ആ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ആനന്ദപൂർണമായിരിക്കും, എപ്പോഴും ഭഗവത് സാമീപ്യമുള്ളതുമായിരിക്കും. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. ദുർവാസാവിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട വലിയ പാഠമാണ്. അതായത് ചിലർ ഭക്ഷണം ഉണ്ടാക്കാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമായി ജീവിക്കുന്നു. അത് വലിയൊരു ആസക്തി തന്നെയാണ് ജീവിതത്തിൽ. അപ്പോൾ ഭക്ഷണവും എന്തും സകലതും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന എന്ത് കാര്യവും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക, ആ ഈശ്വരാർപ്പണ ബോധത്തോടുകൂടി ജീവിക്കുക. അപ്പോൾ പിന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ, കർമ്മത്തിൽ ഒരു പാപവും പുണ്യവും നമ്മളെ ബാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളും ദുർവാസാവിനെ പോലെ നിത്യ ഉപവാസി തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഗർഗഭാഗവതത്തിലൂടെ നാരദമുനിയും ബഹുളാശ്വനും തമ്മിലുള്ള സംവാദത്തിലൂടെ ഭഗവാന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിനിയും മനസ്സിലാക്കാൻ സാധിക്കും, പഠിക്കാൻ സാധിക്കും. ഗോപികാ സമേതനായി മാത്രമേ നമുക്ക് വൃന്ദാവനത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ഗോപികമാരൊക്കെ ആരായിരുന്നു ബഹുളാശ്വൻ? അതാണ് പിന്നെ നാരദരോട് ചോദിക്കുന്നത്. കാരണം ഇത്രയധികം ഭാഗ്യം ലഭിക്കണമെങ്കിൽ കൃഷ്ണന്റെ ഗോപികമാരായിട്ട് കൃഷ്ണന്റെ തോളിൽ കൈയിട്ട് കൃഷ്ണന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കാൻ, കൃഷ്ണനെ തല്ലാൻ പോലുള്ള സ്വാതന്ത്ര്യമാണ് എല്ലാ ഗോപികമാർക്കും ഉള്ളത്. കൃഷ്ണൻ എല്ലാ സ്വാതന്ത്ര്യവും ഗോപികമാർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഗോപികമാരുടെ ആ ഭക്തി, ആ മാധുര്യ ഭക്തി എന്ന് പറയുന്നത് അത് വളരെ ഉന്നതിയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഗോപികമാരൊന്നും ചില്ലറക്കാരല്ല. അവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം സ്വാതന്ത്ര്യം കൃഷ്ണാവതാര സമയത്ത് ആ വൃന്ദാവന ലീലകളിൽ ഇത്രയധികം പ്രാധാന്യം ഭഗവാൻ നൽകിയത്? ഇതേ സംശയം തന്നെ ബഹുളാശൻ നാരദരോട് ചോദിക്കുകയാണ്. ഇതൊക്കെയാണ് ഇനി അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഭഗവാന്റെ ധാരാളം ലീലകൾ ഇനിയും ബാക്കിയുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനിയും ഗർഗഭാഗവത കഥകളുമായി കാണാൻ ഭഗവാൻ അനുവദിക്കട്ടെ. സർവം കൃഷ്ണാർപ്പണം.